ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയുടെ ടൈറ്റിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ വരുന്ന സെപ്റ്റംബർ അവസാനത്തിൽ ഏകദേശം ഇനി രണ്ടാഴ്ച മാത്രമേ ഉള്ളൂ സെപ്റ്റംബർ അവസാനത്തിൽ വരുന്ന ഈ വർഷത്തെ പ്ലസ് ടു ഇമ്പ്രൂവ്മെൻറ്റ് സേ എക്സാമിനേഷൻ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തു പ്ലസ് ടു എക്കണോമിക്സ് എക്കണോമിക്സ് സബ്ജക്റ്റ് നമ്മൾ ഈ ഒരു സേ സേവരീക്ഷ എഴുതുമ്പോൾ എക്കണോമിക്സ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്തെങ്കിലും പ്രത്യേകമായി പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ എങ്ങനെയെങ്കിലും ജസ്റ്റ് ഒന്ന് പാസ്സായി കിട്ടണം അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്ന് ചോദിച്ച് ഒരുപാട് കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു ഒരു വീഡിയോ ലെസൺ ഞാൻ ചെയ്യുന്നത് ഓക്കെ എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നു ഈ ഒരു വീഡിയോയെക്കുറിച്ച് ഞാൻ കുറച്ചൊരു കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഇപ്പോൾ നിങ്ങൾ പ്ലസ് ടു സേ എക്സാമിനേഷൻ എഴുതുന്ന കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ പ്ലസ് ടു ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്ന ആളാണെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഇപ്പോൾ പ്ലസ് വണ്ണ് ഫെയിൽഡ് ആയ ഒരു കുട്ടി അല്ലെങ്കിൽ പ്ലസ് ടു ഫെയിൽഡ് ആയതിന് ശേഷമാണ് നിങ്ങൾ സേ എക്സാം എഴുതുക ഓക്കെ ഭൂരിഭാഗം ആളുകളും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പ്ലസ് ടു എക്കണോമിക്സ് സബ്ജക്റ്റ് ഒന്ന് പാസ്സാവണം അതായത് ഒരു ട്വൻ്റി മാർക്സ് ലഭിക്കണം ഇരുപത്തിനാല് മാർക്ക് ലഭിക്കണം ഇനി പ്ലസ് വണ്ണിൽ തോറ്റ ഒരാളാണെങ്കിൽ ആ മാർക്ക് കൂടി ലഭിക്കണം പ്ലസ് വണ്ണിൽ എത്ര മാർക്കാണോ കുറവുള്ളത് അതുകൂടി പ്ലസ് ടുവിൽ വാങ്ങണം അപ്പോൾ ഒരു മുപ്പത് മാർക്ക് അതല്ലെങ്കിൽ ഒരു നാൽപ്പത് മാർക്ക് മാക്സിമം നാൽപ്പത് മാർക്കൊക്കെയാണ് അധിക പേർക്കും വാങ്ങേണ്ട ആവശ്യം ഉണ്ടാവുകയുള്ളൂ എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു നാൽപ്പത് മാർക്ക് അതല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മാർക്ക് പ്ലസ് ടു എക്കണോമിക്സിൽ ഈ ഒരു വരുന്ന സേ എക്സാമിനേഷനെ നിങ്ങൾക്ക് സ്കോർ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു ടിപ്പായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് കഴിഞ്ഞ വർഷങ്ങളിൽ സാധാരണയായി ചോദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് പന്ത്രണ്ട് പാഠങ്ങളുണ്ട് നിങ്ങൾക്കറിയാം മൈക്രോ എക്കണോമിക്സ് ആറ് മൈക്രോ എക്കണോമിക്സിലും ആറ് പാഠങ്ങൾ ഈ പന്ത്രണ്ട് പാഠങ്ങളിൽ നിന്നും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ചില പോർഷൻസ് ഉണ്ട് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ആ പാഠഭാഗങ്ങളാണ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും പഠിക്കുകയും വേണ്ടത് ഓക്കെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് ഒരു സേ എക്സാമിന് എങ്ങനെയെങ്കിലും ഒരു നാൽപ്പത് മാർക്ക് സ്കോർ ചെയ്യണം അതായത് എൺപതിൽ നാൽപ്പത് പകുതി മാർക്ക് സ്കോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് വൺ വേഡ് ക്വസ്റ്റ്യൻ ആൻസറിലല്ല ഒരു മാർക്കിൻ്റെയോ രണ്ട് മാർക്കിൻ്റെയോ ക്വസ്റ്റ്യൻസ് അല്ല നിങ്ങൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് വലിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അതായത് ഈ എസ് എ എട്ട് മാർക്കിൻ്റെ എസ് എ അതല്ലെങ്കിൽ ആറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അഞ്ച് മാർക്കിൻ്റെ നാല് മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും മൂന്നും നാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അതിനെ കൂടുതൽ നല്ല വിധത്തിൽ പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് ഓക്കെ അതാണ് ഇതിലുള്ള ഏകൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇനി ഏതൊക്കെയാണ് പഠിക്കേണ്ടത് അതായത് നിങ്ങൾക്ക് പ്ലസ് ടു എക്കണോമിക്സിലെ പന്ത്രണ്ട് പാഠങ്ങളിലും എല്ലാ പാഠത്തിലും നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതാണ് നിങ്ങൾ കൃത്യമായി പഠിക്കേണ്ടത് ഈ ഒരു വീഡിയോയിൽ ഞാനൊരു പ്ലസ് ടു എക്കണോമിക്സ് ക്രാഷ് പോലെ നമ്മൾ സാധാരണ ഒരുപാട് ക്രാഷ് കോയിസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓക്കെ ഒരു ക്രാഷ് പോലെ പന്ത്രണ്ട് പാഠങ്ങളിലും വളരെ പ്രധാനപ്പെട്ട നിർബന്ധമായും പഠിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളാണ് അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ ഏകദേശം ഇരുപത്തഞ്ചോളം ചോദ്യങ്ങൾ ഞാൻ പറയും ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ട് ആ ചോദ്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി അത് കൃത്യമായി പഠിച്ച് അത് നിങ്ങൾ കൃത്യമായി എക്സാമിന് എഴുതാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി തരുന്നു നിങ്ങൾക്ക് ഒരു അൻപതിൽ കൂടുതൽ മാർക്ക് എന്തായാലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യണം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കുറച്ച് കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തു അവരുടെയൊക്കെ ഫ്രണ്ട്സ് ഉണ്ടാകാം നിങ്ങളുടെയൊക്കെ കൂട്ടുകാരുണ്ടാകാം അവരിലേക്കൊക്കെ ഈ ഒരു വീഡിയോ എത്തിച്ചുകൊണ്ട് എല്ലാവരും എന്തു ചെയ്യുക ഈ ഒരു വിവരം ലഭിക്കാനും എല്ലാവരും ഈ ഒരു പാഠഭാഗങ്ങൾ പഠിക്കാനും അതുപോലെ തന്നെ എന്താ പറയുക പ്ലസ് ടു പ്ലസ് ടുവിൽ എക്കണോമിക്സ് സബ്ജക്റ്റിൽ ആരും തോൽക്കരുത് ആ ഒരു വിധത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക എത്തിച്ചേരുകയും വേണം അതോടൊപ്പം എനിക്ക് ഇപ്പോൾ നിലവിൽ പ്ലസ് ടു പഠിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാനുള്ളത് നിങ്ങൾ ഈ വീഡിയോ കാണുകയും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യണം മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾ ഇപ്പോൾ പഠിച്ച പാഠഭാഗങ്ങളും ഇനി നിങ്ങൾ പ്ലസ് ടു എക്കണോമിക്സ് പഠിക്കാനുള്ള പാഠഭാഗങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് മുൻകൂറായിക്കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ സഹായിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തു ചെയ്യാം ആ പാഠഭാഗങ്ങളിൽ എത്തുമ്പോൾ അത് കൃത്യമായി പഠിക്കാൻ കൂടി നിങ്ങൾക്ക് സഹായിക്കും ഓക്കെ അപ്പോൾ നമുക്കെന്ത് ചെയ്യാം നേരെ ഓരോ പാഠങ്ങളും ആ പാഠങ്ങളിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും എന്തു ചെയ്യാം നമുക്ക് നോക്കാം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് മൈക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന് ഒരു ആമുഖം ഈ ഒരു പാഠഭാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും വേറെയൊന്നുമല്ല ബേസ് സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസാണ് ഒരു സമ്പത്ത് വ്യവസ്ഥയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ നമ്മളോട് ചോദിക്കാറുള്ളത് സമ്പത്ത് വ്യവസ്ഥയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഏതെല്ലാം ആ അടിസ്ഥാന പ്രശ്നങ്ങൾക്കുള്ള കാരണങ്ങൾ എന്തെല്ലാം ഈ ഈ കാര്യമാണ് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് സമ്പത്ത് വ്യവസ്ഥയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എന്ത് ഉത്പാദിപ്പിക്കണം എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം ഈ മൂന്ന് അടിസ്ഥാന പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് വ്യവസ്ഥയിലെ വിഭവങ്ങൾ പരിമിതമാണ് റിസോഴ്സസ് ആർ ലിമിറ്റഡ് രണ്ടാമത്തെ കാരണം റിസോഴ്സസ് വാൺസ് ആർ അൺലിമിറ്റഡ് മനുഷ്യരുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് പരിധിയില്ലാത്തതാണ് മൂന്നാമത്തത് റിസോഴ്സസ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ് വിഭവങ്ങൾക്ക് ഒന്നിലധികം ഉപയോഗങ്ങളുണ്ട് ഓക്കെ അപ്പോൾ മൂന്ന് സമ്പദ് വ്യവസ്ഥയിലെ മൂന്ന് അടിസ്ഥാന പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയിലെ മൂന്ന് അടിസ്ഥാന പ്രശ്നങ്ങൾക്കുള്ള മൂന്ന് കാരണങ്ങളും ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ആദ്യമായും ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം ഓക്കെ ഈ ചാപ്റ്ററിൽ മറ്റൊരു ചോദ്യം വരാറുള്ളതാണ് നമ്മുടെ നോർമറ്റീവ് എക്കണോമിക്സും പോസിറ്റീവ് എക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറയണം പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സമ്പത്തി സാമ്പത്തിക ശാസ്ത്രത്തിലെ എക്കണോമിക്സിലെ ഓരോ കൺസെപ്റ്റുകളും എന്താണ് എന്ന് പഠിക്കുന്നതാണ് പോസിറ്റീവ് എക്കണോമിക്സ് സമ്പത്ത് വ്യവസ്ഥയിലെ ഓരോ കൺസെപ്റ്റുകളും എന്തായിരിക്കണം എന്ന് പഠിക്കുന്നതാണ് നോർമറ്റീവ് എക്കണോമിക്സ് രണ്ട് മാർക്കിൻ്റെ ചോദ്യം മാത്രമേ വരുള്ളൂ ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതി ഓക്കെ ഇതാണ് ആ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ പോകും ഓക്കെ ചാപ്റ്റർ ടു രണ്ടാമത്തെ പാഠമാണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഒരു ഉപഭോക്താവിൻ്റെ പെരുമാറ്റ സിദ്ധാന്തം ഈ ഒരു ചാപ്റ്റർ വളരെ വലിയ ചാപ്റ്ററാണ് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് പ്ലസ് ടു എക്കണോമിക്സിൽ പഠിക്കാനുള്ളതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും കൂടുതൽ മാർക്ക് ചോദ്യങ്ങൾ വരുന്നതും ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ഓക്കെ ഇതിൽ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ബജറ്റ് ലൈനുമായി ബന്ധപ്പെട്ട ചില കണക്കുകളാണ് ഓക്കെ അതായത് ഈ പാഠഭാഗത്തു നിന്ന് ചോദ്യം വരിക ഇപ്പോൾ നമുക്ക് രണ്ട് സാധനങ്ങളുടെ വില തരും ഇപ്പോൾ നമ്മുടെ ഒരു എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ സാധനത്തിൻ്റെ വില ചിലപ്പോൾ ആപ്പിളിൻ്റെ വില ഇത്ര രൂപ അഞ്ച് രൂപ ഓറഞ്ചിൻ്റെ വില പത്ത് രൂപ ഒരു ഉപഭോക്താവിൻ്റെ വരുമാനം അൻപത് രൂപ എങ്കിൽ ബജറ്റ് ലൈൻ ഇക്വേഷൻ എഴുതുക ഒറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കാണുക വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണുക ബജറ്റ് ലൈൻ വരക്കുക ഓക്കെ ഇനി ഈ കൺസ്യൂമറുടെ വരുമാനം അൻപത് രൂപയുള്ളത് അറുപത് രൂപയായാൽ ബജറ്റ് ലൈനിലുള്ള മാറ്റങ്ങൾ കാണിക്കുക ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരും ഓക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ വർഷത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ള എസ് എ ക്വസ്റ്റ്യൻ ഇതായിരുന്നു ബജറ്റ് ലൈനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമുക്കറിയാം ബജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ടു സീക്വൽ ടു എം ഒറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എം ബൈ പി വൺ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എം ബൈ പി റ്റു ഓക്കെ ബജറ്റ് സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ മൈനസ് പി വൺ ബൈ പി റ്റു ഇത്രയും ഇക്വേഷൻസ് അറിഞ്ഞിരുന്നാൽ നമുക്ക് കൃത്യമായി എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട ഏത് രീതിയിൽ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി ബജറ്റ് ലൈൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ചാപ്റ്റർ പഠിക്കുന്നതാണ് ഇൻഡിഫറൻസ് കർവ് നിസ്സംഗതാവക്രം അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവാണ് നിസ്സംഗതാവക്രത്തിൻ്റെ സവിശേഷതകൾ നമുക്കറിയാം മൂന്ന് സവിശേഷതകളാണുള്ളത് ഒന്നാമത്തെ സവിശേഷത മൂന്ന് മാർക്കിന് ചോദിക്കാറുമുണ്ട് നിസ്സംഗതാ വക്രത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം അപ്പോൾ നമ്മൾ ആൻസർ പറയണം ഒന്നാമത്തത് നിസ്സംഗതാവക്രം കോൺവെക്സ് ആകൃതിയാണ് നിസ്സംഗതാവക്രം ഉയർന്ന നിസ്സംഗതാവക്രം ഉയർന്ന സംതൃപ്തിയെ കാണിക്കുന്നു നിസ്സംഗതാവക്രങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുകയില്ല അല്ലേ ഇരു മൂന്നെണ്ണമാണ് എന്ത് നിസ്സംഗതാവക്രത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ ആ ചാപ്റ്ററിൽ പറഞ്ഞു ഇനി ആ ചാപ്റ്ററിലെ രണ്ടാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ കൺസ്യൂമർ ഇക്വലിബ്രിയം ഒരു ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ വിശദീകരിക്കുക അതല്ലെങ്കിൽ മറ്റൊരു ചോദ്യം അതുമായി ബന്ധപ്പെട്ട് തന്നെ വരുന്ന ചോദ്യമാണ് എക്സ്പ്ലെയിൻ ഒപ്റ്റിമൽ യൂസസ് ഓഫ് എക്സ്പ്ലെയിൻ കൺസ്യൂമർ ഒപ്റ്റിമം ചോയ്സ് എന്നൊക്കെ പറയാറുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ അതിനൊരു ഗ്രാഫ് നിങ്ങൾക്കറിയാം അതായത് ബജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും കൂടി കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റിനെയാണ് എന്ത് പറയുക കൺസ്യൂമർ ഇക്വലിവറിയം എന്ന് പറയുക ഓക്കെ കൺസ്യൂമർക്ക് ഏറ്റവും പരമാവധി സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന ഒരവസ്ഥയാണത് എന്ന് പറയുക നമ്മൾ അതിൻ്റെ ഒരു ഗ്രാഫ് ഉണ്ട് ആ ഗ്രാഫും എന്ത് ചെയ്യുക അതിൽ ഉൾപ്പെടുത്തുക ശേഷം നമ്മൾ പറയാം എന്ത് ആ ഗ്രാഫ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക ഐ സി എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് ഗർവാണ് ബി എൽ എന്ന് പറയുന്നത് ബജറ്റ് ലൈനാണ് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് ഇ ഇ എന്ന ബിന്ദുവിലാണ് ഉപഭോക്താവ് സന്തുലിതാവസ്ഥയിലെത്തുന്നത് എന്നും പറയാം ഓക്കെ ഇതാണ് ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ ചോദ്യം ഓക്കെ ഇനി ആ ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഡിമാൻഡുമായി ബന്ധപ്പെട്ടതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണക്കാക്കാൻ പറയും അതായത് ചേഞ്ചസ് ഇൻ പ്രൈസും ചേഞ്ചസ് ഇൻ ഡിമാൻഡും തരും നമ്മളോട് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണാൻ പറയും ഉദാഹരണത്തിന് ഒരു സാധനത്തിൻ്റെ വില അഞ്ച് രൂപയിൽ നിന്ന് പത്ത് രൂപയായി വർദ്ധിച്ചപ്പോൾ ആ സാധനത്തിൻ്റെ ഡിമാൻഡ് നൂറ് യൂണിറ്റിൽ നിന്ന് എൺപത് യൂണിറ്റായി കുറഞ്ഞു ഇലാസ്തികത കാണുക ഇത്തരത്തിലുള്ള ചോദ്യം ഒരു രണ്ട് മാർക്കിനോ മൂന്ന് മാർക്കിനോ ചോദിക്കാം ഓക്കെ ഇവിടെ നമ്മൾ പറയണ നമുക്കറിയാം ഇലാസ്തികത കാണാനുള്ള ഇക്വേഷൻ പി ബൈ ക്യൂ ഇൻറ്റു ഡെൽറ്റാ ക്യു ബൈ ഡെൽറ്റ പി ഓക്കെ ഇതാണെന്ത് അത് കാണാനുള്ള ലൊക്കേഷൻ ഇത് വെച്ച് നമുക്കെന്ത് ചെയ്യാം ആ ഒരു കണക്ക് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും അതിൽ തന്നെ ഒരു മാർക്കിന് ചിലപ്പോൾ അതോടൊപ്പം തന്നെ ചോദിക്കാറുണ്ട് ആ ഇലാസ്റ്റിക് നമുക്ക് കിട്ടിയ വാല്യൂ ഒന്ന് വിശദീകരിക്കുക അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ സീറോ ആണെങ്കിൽ അത് പെർഫെക്റ്റ് ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡാണ് ഓക്കെ സീറോയിനേക്കാൾ ഒന്നിനേക്കാൾ കുറഞ്ഞ സംഖ്യ അതായത് പോയിൻറ്റ് വൺ പോയിൻറ്റ് ടു തുടങ്ങിയ സംഖ്യകളാണെങ്കിൽ അത് ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡാണ് ഒന്നാണ് ലഭിച്ചതെങ്കിൽ അത് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡാണ് ഒന്നിനേക്കാൾ അത് ഇലാസ്റ്റിക് ഡിമാൻഡാണ് എന്ന് നമ്മൾ എന്തു ചെയ്യണം പറയണം ഇത്രയും കാര്യമാണ് ആ പ്രധാനമായിട്ടും രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഏതൊക്കെയാണ് ഒന്നാമത്തത് ബജറ്റ് ലൈനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അറിഞ്ഞിരിക്കണം അതുപോലെ ഇൻഡിഫറൻസ് ഗർവിൻ്റെ സവിശേഷതകൾ കൺസ്യൂമറുടെ ഇക്വൽ മൂന്നാം നാലാമത്തത് ഡിമാൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇലാസ്ഥികത കാണാനുള്ള ചോദ്യം ഓക്കെ അതോടൊപ്പം ചേഞ്ചസ് ഇൻ ഡിമാൻഡും വളരെ പ്രധാനപ്പെട്ടതാണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കുക ഇനി ഇനി മൂന്നാമത്തെ ചാപ്റ്റർ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ഉൽപ്പാദനവും ചെലവും ഈ ഒരു ചാപ്റ്റർ നമുക്കറിയാം ഈ ഒരു ചാപ്റ്ററിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രധാനമായിട്ടും പറയാവുന്ന മൂന്ന് കാര്യങ്ങൾ രണ്ട് ലോ രണ്ട് നിയമങ്ങളും ഒരു കണക്കുമാണ് ഈ ആ ചാപ്റ്ററിൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ഒന്നാമത്തത് എന്താണ് എക്സ്പ്ലെയിൻ ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ അതല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ പ്രൊഡക്റ്റ് അല്ലെ അപജയ സീമാന്ത ഉൽപ്പന്ന നിയമം വിശദീകരിക്കുക അതല്ലെങ്കിൽ ഒരു ഷോർട്ട് റൺ ഫങ്ഷൻ പ്രൊഡക്ഷൻ ഫങ്ഷൻ വിശദീകരിക്കുക എന്ന് പറയും ഓക്കെ അപ്പോൾ നമ്മൾക്ക് അറിയാം അതിനൊരു കൃത്യമായൊരു ടാബിളുണ്ട് കൃത്യമായൊരു ഡയഗ്രാം ഉണ്ട് നമ്മൾ പറയണമെന്ത് ഒരു ഇൻപുട്ട് മാത്രം വർദ്ധിപ്പിച്ച് ബാക്കി എല്ലാ ഇൻപുട്ടും സ്ഥിരമാക്കി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ മാർജിനൽ പ്രൊഡക്റ്റ് ആദ്യം കൂടുകയും പിന്നെ കുറയുകയും പിന്നെ മൈനസ് ആവുകയും ചെയ്യും എന്ന് പറയുന്ന നിയമമാണ് ലോ ഓഫ് ഡിവിനിഷിങ് മാർജിനൽ പ്രൊഡക്റ്റ് വളരെ പ്രധാനപ്പെട്ട ഉണ്ട് അതും എന്ത് ചെയ്യണം വിശദീകരിക്കണം ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും അപ്പോൾ ക്വസ്റ്റ്യൻസ് വളരെ കൃത്യമായി നോക്കണം നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏത് ചോദ്യം ഏതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം ഓക്കെ ഇനി രണ്ടാമത്തെ ലോ ആണ് ദ ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ അല്ലേ അപജയ പ്രത്യായം അതല്ലെങ്കിൽ വർത്തമാന പ്രത്യായം സ്ഥിര പ്രത്യായം എന്നൊക്കെ പറയുന്ന മൂന്ന് ഘട്ടങ്ങൾ പറയുന്ന ദ ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ ഇതൊരു ലോങ്ങ് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ ആണ് ഇപ്പോൾ നമ്മളോട് പറയും എക്സ്പ്ലെയിൻ ദ ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ അതല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ലോങ് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ ദീർഘകാല ധർമ്മം വിശദീകരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു മൂന്ന് കാര്യങ്ങൾ പറയണം അതായത് ഇൻപുട്ടിനേക്കാൾ വലിയ മാറ്റം ഔട്ട്പുട്ടിൽ വരികയാണെങ്കിൽ അത് ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിലാണ് ഇൻപുട്ടിലുള്ള മാറ്റവും ഔട്ട്പുട്ടിലുള്ള മാറ്റവും തുല്യമാണെങ്കിൽ അത് കോൺസ്റ്റൻ്റ് റിട്ടേൺ ടു സ്കെയിലാണ് ഇൻപുട്ടിനെ അത്ര മാറ്റം ഔട്ട്പുട്ടിൽ കാണുന്നില്ല എങ്കിൽ അത് ഡിക്രീസിങ് റിട്ടേൺ ടു സ്കെയിലാണ് ഇത്രയും കാര്യങ്ങൾ തന്നെ എന്ത് ചെയ്യാനുള്ളത് അതിൽ നമുക്ക് പറയാനുള്ള രണ്ടാമത്തെ ചോദ്യം ഇനി അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ ചോദ്യമാണ് കോസ്റ്റ് കാണാൻ പറയും ഓക്കെ ടോട്ടൽ കോസ്റ്റ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഇതൊക്കെ തന്നിട്ട് നമ്മോട് പറയുമെന്ത് ബാക്കി കോസ്റ്റുകൾ അതായത് എഫ് സി എ വി സി എ സി എസ് എം സി തുടങ്ങിയ കോസ്റ്റുകൾ കാണാൻ പറയുന്ന വലിയൊരു ടാബിള് തന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറയും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അതിന് ഓരോന്നിനും കൃത്യമായ ഇക്വേഷൻസ് ഉണ്ട് ആ പാഠഭാഗം എന്ത് ചെയ്യണം നിങ്ങൾ കൃത്യമായ ആ കണക്കുകളും ആ ഇക്വേഷൻസ് മനസ്സിലാക്കി വെക്കണം ഓക്കെ ഈ ഒരു ഈ ഒരു മൂന്ന് ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത ഈ ഒരു മൂന്ന് ചാപ്റ്ററും നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ കൃത്യമായി വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഒരു ചാനൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ വീഡിയോസ് കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനും കഴിയും ഇനി അങ്ങോട്ടുള്ള ചാപ്റ്ററുകളിൽ വളരെ പ്രധാനമായിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് നാലാമത്തെ ചാപ്റ്ററാണ് തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഒരു സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തെ കുറിച്ചിട്ടാണ് ഇത് പറയുന്നത് അതായത് നമുക്കറിയാം പല തരത്തിലുള്ള മാർക്കറ്റുകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് സമ്പൂർണ്ണ കിടമത്സര കമ്പോളം ആ മാർക്കറ്റിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം അതാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ചോദ്യം ഓക്കെ അപ്പോൾ അത് എന്തെയ്യുക കൃത്യമായി പഠിക്കുക ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ദ വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫോർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അണ്ടർ പ്രോഫിറ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിൽ ലാഭം പരമാവധി ആകാനുള്ള മൂന്ന് വ്യവസ്ഥകൾ എന്തല്ല അത് ഡയഗ്രാമിൻ്റെ സഹായത്തോടെ വിശദീകരിക്കുക എന്നൊക്കെ പറയും മൂന്ന് വ്യവസ്ഥകൾ നമുക്കറിയാം എം സിയും എം ആറും തുല്യമായിരിക്കണം എം സി എം ആറിനെ താഴെ നിന്ന് കട്ട് ചെയ്യണം വിലയും എ വി സിയും തുല്യമോ അല്ലെങ്കിൽ വില കൂടുതലോ ആയിരിക്കണം ഈ മൂന്ന് വ്യവസ്ഥകൾ അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഡയഗ്രാം ഓക്കെ ഈ ഒരു കാര്യം അതിലേറ്റവും ആണ് ശ്രദ്ധിക്കേണ്ട കാര്യം പ്ലസ് ടുവിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഈ ഒരു മൂന്ന് വ്യവസ്ഥകൾ എഴുതാൻ പ എഴുതാൻ ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഈ ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ ചോദിക്കുന്നതാണ് ഡിഫ്രൻഷിയേറ്റ് ബ്രേക്ക് ഇവൺ പോയിൻറ്റ് ആൻഡ് എ ഷട്ട് ഡൗൺ പോയിൻറ്റ് ബ്രേക്ക് ഈവൺ പോയിന്റ് ലാഭനഷ്ടരഹിത ബിന്ദുവും അടച്ചുപൂട്ടൽ അവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം എന്ത് നമ്മോട് ചോദിക്കും അപ്പോൾ നമ്മൾ പറയണം ലാഭനഷ്ടരഹിത ബിന്ദു എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സ്ഥാപനത്തിലെ ലാഭവും നഷ്ടവും തുല്യമാകുന്ന അവസ്ഥയാണ് അതാണ് ബ്രേക്ക് ഈവൺ പോയിന്റ് രണ്ടാമത്തത് ഷട്ട് ഡൗൺ പോയിന്റ് അടച്ചുപൂട്ടൽ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനം ഉൽപ്പാദനം നിർത്തി പോകുന്ന അവസ്ഥയാണ് അടച്ചുപൂട്ടൽ അവസ്ഥ ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് എ സി എ വി സിയുടെ മിനിമം പോയിന്റാണ് ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് പറയുന്നത് അത് എ എ വി സിയുടെ മിനിമം പോയിൻ്റാണ് ഇത്രയും കാര്യമാണ് അതിൽ നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത് ഇനി അതുമായി ബന്ധപ്പെട്ട ആ ഒരു ചാപ്റ്ററിലെ അവസാനത്തെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് സപ്ലൈ പ്രധാനം വാട്ട് ആർ ദ ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ ഒരു സാധനത്തിൻ്റെ സപ്ലൈയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു ചോദ്യം അതിൽ ചോദിക്കാൻ ചാൻസുള്ള മൂന്നാമത്തെ ഒരു ചോദ്യം അതാണ് ഡിറ്റർമിൻസ് ഓഫ് സപ്ലൈ അപ്പോൾ നമ്മൾ പറയണം സപ്ലൈയെ സ്വാധീനിക്കുന്ന മൂന്ന് ഘടകങ്ങളാണ് ഏതൊക്കെ ഒന്നാമത്തത് ഇൻപുട്ട് വില രണ്ടാമത്തത് യൂണിറ്റ് ടാക്സ് മൂന്നാമത്തത് ടെക്നിക്കൽ പ്രോഗ്രസ് സാങ്കേതിക പുരോഗതി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കാനുള്ളത് ഓക്കെ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഒന്നാമത്തത് സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിൻ്റെ സവിശേഷതകൾ അറിഞ്ഞിരിക്കണം ഒരു അഞ്ചെണ്ണമെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം നമ്മൾ രണ്ടാമത്തത് ലാഭം പരമാവധി ആവാനുള്ള ആ മൂന്ന് വ്യവസ്ഥകളും അതിൻ്റെ ഡയഗ്രാമും അറിഞ്ഞിരിക്കണം മൂന്നാമത്തത് സപ്ലൈ സ്വാധീനിക്കുന്ന ആ മൂന്ന് ഘടകങ്ങൾ ഘടകങ്ങളേതെല്ലാം ഇത്രയും കാര്യം വളരെ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കേണ്ട കാര്യമാണ് ഇതാണ് നാലാമത്തെ ചാപ്റ്റർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇനി നമ്മുടെ അഞ്ചാമത്തെ ചാപ്റ്ററും ഒരു ചെറിയ ചാപ്റ്ററാണ് മാർക്കറ്റ് ഇക്വലപ്രിയം കമ്പോള സന്തുലിതാവസ്ഥ ഈ ഒരു ചാപ്റ്ററ് നമുക്കറിയാം എന്താണ് കമ്പോള സന്തുലിതാവസ്ഥ എന്ന് പറഞ്ഞാൽ ഡിമാൻഡും സപ്ലൈയും തുല്യമാകുന്ന അവസ്ഥയാണ് കമ്പോള സന്തുലിതാവസ്ഥ ഇവിടെ നമ്മൾ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈസ് സീലിംഗ് ആൻഡ് പ്രൈസ് ഫ്ലോർ അതല്ലെങ്കിൽ പ്രൈസ് സീലിംഗ് നമ്മോട് ചോദിക്കാം ചിലപ്പോൾ പ്രൈസ് ഫ്ലോർ ചോദിക്കാം തറവില അതുപോലെ വില പരിധി ഓക്കെ ഈ രണ്ട് കാര്യങ്ങൾ എന്തു ചെയ്യാം നമ്മളോട് ചോദിക്കാവുന്നതാണ് അപ്പോൾ അത് ക്വസ്റ്റ്യൻ ഈ ഒരു ക്വസ്റ്റ്യനും ഇൻഡയറക്റ്റായിട്ടാണ് ചോദിക്കുക അപ്പോൾ നമ്മോട് ചോദിക്കുമ്പോൾ എന്ത് റബ്ബറിൻ്റെ വില മാർക്കറ്റിൽ വളരെ കുറവാണ് ഇപ്പോൾ റബ്ബർ ഉൽപാ റബ്ബർ കർഷകർക്ക് അത് നഷ്ടമുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെൻറ്റ് റബ്ബറിൻ്റെ വില ഉയർത്തി ഈ ഉയർത്തുന്ന ഉയർത്തിയ വിലയെ പറയുന്ന പേരെന്ത് നമുക്കറിയാം ഉൽപാദകരെ സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെൻറ്റ് വില ഉയർത്തുകയാണെങ്കിൽ അതാണ് തലവില ഓക്കെ ഉപഭോക്താക്കളെ സംരക്ഷിക്കാൻ വേണ്ടി ഗവണ്മെൻറ്റ് വില കുറക്കുകയാണെങ്കിൽ അതാണ് വില പരിധി ഓക്കെ ഈ രണ്ട് കാര്യങ്ങൾ ആ വ്യത്യാസം മനസ്സിലാക്കി വെക്കുക അത് കൃത്യമായി പഠിക്കുക ഓക്കെ ഇനി അടുത്ത ചാപ്റ്റർ ആറാമത്തെ ചാപ്റ്റർ നോൺ കോമ്പിറ്റേറ്റീവ് മാർക്കറ്റ് മത്സര രഹിത കമ്പോളങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നാലാമത്തെ ചാപ്റ്ററിൽ പഠിച്ച ഒരു മാർക്കറ്റ് സമ്പൂർണ്ണ കീടമത്സര കമ്പോളം ബാക്കി മൂന്ന് മാർക്കറ്റുകളെ കുറിച്ച് പറയുന്ന ചാപ്റ്ററാണിത് ഓക്കെ അതിലൊന്നാമത്തെ ചാപ് അതിലൊന്നാമത്തെ കമ്പോളമാണ് മൊണോപ്പളി കുത്തക കമ്പോളം അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം കുത്തക കമ്പോളത്തിൻ്റെ സവിശേഷതകൾ നിർബന്ധമായും പഠിക്കേണ്ട ഒരു കാര്യം എല്ലാ മാർക്കറ്റിൻ്റെ സവിശേഷതകളും നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കണം മൊണോപ്പളി ഒളികോപ്പളി മൊണോപ്ലിസിറ്റി കോമ്പറ്റീഷൻ ഓക്കെ ഈ ഒരു മൂന്ന് മാർക്കറ്റിൻ്റെയും സവിശേഷതകൾ നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കണം ഓക്കെ അതോടൊപ്പം പിന്നെ നമ്മൾ ആ ചാപ്റ്ററിൽ അറിയേണ്ടത് മൊണോപ്പളി മാർക്കറ്റിലെ ഇക്ലിബ്രിയമാണ് നമ്മൾ മാർക്കറ്റിൽ ഇക്കൃപ്യം നമുക്ക് രണ്ട് രൂപത്തിൽ പറയാറുണ്ട് ടി സി ടി ആർ രീതിയിലുമുണ്ട് എം സി എം ആർ രീതിയിലുമുണ്ട് ആ രണ്ട് രീതിയിലും ഉള്ള രണ്ട് ഗ്രാഫുകളുണ്ട് അതോടൊപ്പം തന്നെ അതിന് രണ്ട് വ്യവസ്ഥകളും പറയുന്നുണ്ട് ഓക്കെ ടി സി ടി ആർ രീതിയാണെങ്കിൽ അതിൻ്റെ രണ്ട് വ്യവസ്ഥകൾ എന്ന് പറയുന്നത് ടി സിയേക്കാൾ കൂടുതലായിരിക്കണം ടി ആറ് ടി സിയും ടി ആറും തമ്മിലുള്ള വ്യത്യാസവും ഏറ്റവും പരമാവധി ആയിരിക്കണം അപ്പോഴാണ് എന്ത് ചെയ്യുക അസന്തുലിതാവസ്ഥയിലെത്തുക എം സി എം ആർ രീതിയിലാണെങ്കിൽ പറയുന്നത് എന്താണ് എം സിയും എം സി എം ആറും തുല്യമായിരിക്കണം എം സി എം ആറിനെ താഴെ നിന്ന് കട്ട് ചെയ്യണം ഇത്രയും കാര്യങ്ങളാണ് ഈ എം സി എം ആർ രീതിയിൽ പറയുന്നത് അപ്പോൾ ഈ ആറാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആറാമത്തെ ചാപ്റ്ററിൽ പറയുന്ന മൂന്ന് കമ്പോളങ്ങളായിട്ടുള്ള മൊണോപ്പൊളി ഒളികോപ്പൊളി മൊണോപ്പിളിസ്റ്റിക് കോമ്പറ്റീഷൻ ഈ മൂന്ന് കമ്പോളങ്ങളുടെയും സവിശേഷതകൾ പഠിച്ചു വെക്കണം അതോടൊപ്പം മൊണോപ്പളി കമ്പോളത്തിലെ കുത്തക കമ്പോളത്തിലെ സന്തുലിതാവസ്ഥ ടി ആർ ടി സി രീതി അനുസരിച്ചും പഠിക്കണം എം സി എം ആർ രീതി അനുസരിച്ചും പഠിക്കണം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൈക്രോ ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ട് ആറ് ചാപ്റ്ററുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളെന്ന് പറയുന്നത് ഈ പാഠഭാഗങ്ങൾ നിങ്ങൾ കൃത്യമായി പഠിക്കുക ഏതെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൃത്യമായി തന്നെ ചോദിക്കാവുന്നതാണ് ഓക്കെ ഇനി നമുക്ക് നേരെ മാക്രോ എക്കണോമിക്സിലേക്ക് കടക്കാം മാക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഏറ്റവും ചെറിയ ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു മാക്രോ ഇക്കണോമിക്സ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ കൃത്യമായി പറഞ്ഞ് പഠിച്ചിരിക്കേണ്ടത് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് ആണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എങ്ങനെയാണ് നിലവിൽ വന്നത് അതിൻ്റെ കാരണമായിട്ടുള്ള ഗ്രേറ്റ് ഡിപ്രഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ മഹത്തായ സാമ്പത്തിക മാന്ദ്യം അത് എന്താണ് ഈ കാര്യമാണ് അതിൽ അറിഞ്ഞിരിക്കേണ്ടത് ഇതുമായി വേണ്ട ഈ ഒരു ചാപ്റ്ററിൻ്റെയും വീഡിയോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് വളരെ ചെറിയ ചാപ്റ്ററാണ് ചെറിയ വീഡിയോ ആണ് അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായി അത് മനസ്സിലാക്കാൻ കഴിയും ഓക്കെ ഇനി സെക്കൻഡ് ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ദേശീയ വരുമാനം കണക്കാക്കൽ ഇതിലേറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യങ്ങൾ ഒന്നാമത്തത് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം വിശദീകരിക്കുക നിങ്ങൾക്കറിയാം രണ്ട് മേഖലകൾ ഏതൊക്കെയാണത് കുടുംബം സ്ഥാപനം കുടുംബങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങളിലേക്കും സ്ഥാപനങ്ങളിൽ നിന്ന് കുടുംബങ്ങളിലേക്കും വരുമാനം പ്രവഹിക്കുന്നു വരുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് മേഖലകളിലൂടെ കടന്നു പോകുന്നു ആ കടന്നു പോകുന്ന വരുമാനത്തിൻ്റെ പ്രവാഹത്തെ നമ്മൾ ചിത്രീകരിക്കുന്നതിനെയാണ് വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം എന്ന് പറയാം നാല് ഫ്ലോകളുണ്ട് അതിൽ ഒന്നാമത്തെ ഫ്ലോ കുടുംബങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങളിലേക്ക് എന്താ പറയുക ഉൽപ്പാദന ഘടകങ്ങൾ എന്ത് ചെയ്യുന്നു സഞ്ചരിക്കുന്നു തിരിച്ച് സ്ഥാപനങ്ങളിൽ നിന്ന് കുടുംബങ്ങളിലേക്ക് ഘടക വരുമാനം പോകുന്നു പിന്നെ കുടുംബങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങളിലേക്ക് വീണ്ടും സാധന സേവനങ്ങൾക്കുള്ള ചെലവ് പോകുന്നു സാധന സേവനങ്ങൾ സ്ഥാപനങ്ങളിൽ നിന്ന് കുടുംബങ്ങളിലേക്ക് നീങ്ങുന്നു ഇങ്ങനെ നാല് ഫ്ലോ നമുക്ക് കാണാൻ പറ്റും അത് വളരെ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കണം അതിൽ ഒന്നാമത്തെയും നാലാമത്തെയും ഫ്ലോ റിയൽ ഫ്ലോ ആണ് രണ്ടും മൂന്നും ഫ്ലോ എന്ന് പറയുന്നത് എന്താണ് അത് മണി ഫ്ലോയുമാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിൽ അറിഞ്ഞിരിക്കേണ്ടത് ഇനി രണ്ടാമത്തെ ഒരു ചോദ്യമാണ് അതിൽ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ദേശീയ വിമാനം കണക്കാക്കുന്നതിനുള്ള മൂന്ന് രീതികൾ അതിലേതെങ്കിലും രണ്ട് രീതി വിശദീകരിക്കുക എന്ന് ചോദിക്കും ചിലപ്പോൾ മൂന്ന് രീതി വിശദീകരിക്കുക എന്ന് പറയും അത് അല്ലെങ്കിൽ രണ്ട് രീതികളുടെ പേര് തിന്നിട്ട് അത് വിശദീകരിക്കാൻ പറയും ഓക്കെ നമുക്കറിയാം മൂന്ന് രീതികളുണ്ട് ഒന്നാമത്തത് പ്രൊഡക്റ്റ് മെത്തേഡ് ഉൽപ്പന്ന രീതി രണ്ടാമത്തത് ഇൻകം മെത്തേഡ് വരുമാന രീതി മൂന്നാമത്തത് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ചിലവ് രീതി ഈ മൂന്ന് രീതി അനുസരിച്ചിട്ടുള്ള ദേശീയ വിമാനം എങ്ങനെയാണ് കണക്കാക്കുക എന്ന് കൃത്യമായി നമ്മൾ പഠിക്കണം കണക്ക് ചോദിക്കാറുണ്ട് കുറച്ച് ഡാറ്റകൾ തന്നിട്ട് നിങ്ങളോട് ദേശീയ വരുമാനം ജി ഡി പി കാണാൻ പറയും ഓക്കെ അവിടെ കുറച്ച് ടഫായിട്ടുള്ള ഏരിയ ഉണ്ട് ജി ഡി പി എം പി ആണ് നമ്മൾ കാണുക ശേഷം അതിൽ നിന്ന് തേയ്മാനം കുറക്കണം വിദേശത്തു നിന്നുള്ള വരുമാനം കൂട്ടണം അറ്റ പരോക്ഷ നികുതി കുറക്കണം അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യും ദേശീയ വരുമാനമായിട്ടുള്ള എൻ എൻ പി എഫ് സി ലഭിക്കുക ഓക്കെ അതൊക്കെ കൃത്യമായി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനൊരുപാട് സമയം വേണ്ടി വരും നിങ്ങളെന്ത് ചെയ്യുക ആ പാഠഭാഗം കൃത്യമായി മനസ്സിലാക്കുക ഇനി ആ ഒരു ജി ഡി പി എൻ എൻ പി എന്ന് പറയുന്ന ആ പോർഷൻ നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുകയാണെങ്കിൽ ജി ഡി പി കാണാനുള്ള മൂന്ന് രീതികളും ആ രീതികളിലുള്ള ഇക്വേഷൻസും നിങ്ങളെന്ത് ചെയ്യുക കൃത്യമായി പഠിച്ചു വെക്കുക ചിലവ് രീതിയാണെങ്കിൽ ജി ഡി പി എം പിക്വൽ ടു സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം ഓക്കെ വരുമാന രീതിയാണെങ്കിൽ കൂലി പ്ലസ് പലിശ പ്ലസ് ലാഭം പ്ലസ് അതുപോലെ പാട്ടം ഈ ഒരു നാല് കാര്യങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ ഉൽപ്പന്ന രീതിയാണെങ്കിൽ ക്യൂ മൈനസ് സെഡ് ഒരു സാധനത്തിൻ്റെ അന്തിമ മൂല്യം മൈനസ് അന്താരാള ഉൽപ്പന്നമൂല്യം ഓക്കെ മൂന്ന് രീതികളിലും പേഷ്യവരുമാനം കാണാനുള്ള ഇക്വേഷൻ അതാണ് എസ് എക്ക് ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണത് ഓക്കെ ഇനി ആ രണ്ടാമത്തെ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ ചോദ്യമാണ് ജി ഡി പിയും ജനക്ഷേമവും നമ്മോട് ചോദിക്കും ഡു യു തിങ്ക് ജി ഡി പി ഇസ് എ ഗുഡ് ഇൻഡെക്സ് ഫോർ കാൽക്കുലേറ്റിംഗ് സോഷ്യൽ വെൽഫെയർ ജനങ്ങളുടെ ക്ഷേമം അളക്കുന്നതിന് ജി ഡി പി നല്ലൊരു സൂചകമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അതല്ലെങ്കിൽ ജി ഡി പിയുടെ പോരായ്മകൾ എന്തൊക്കെയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതിലുള്ള പോരായ്മകൾ എന്തൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നാല് പോയിന്റുകളുണ്ട് നമ്മൾ പറയണമെന്ത് ജി ഡി പി നല്ലൊരു ഇൻഡെക്സ് അല്ല കാരണം അതിന് നാല് പോരായ്മകളുണ്ട് ഒന്നാമത്തത് ജി ഡി പിയും ധനേതര ഇടപാടുകളും നോൺ മൊണിടറി ആക്ടിവിറ്റീസ് രണ്ടാമത്തത് ജി ഡി പിയും എക്സ്റ്റേണാലിറ്റീസും മൂന്നാമത്തത് ജി ഡി പി ആൻഡ് ഹാംഫുൾ പ്രൊഡക്റ്റ് ഹാനികരമായ ജി ഡി പിയും ഹാനികരമായ വസ്തുക്കളും തുടങ്ങിയിട്ടുള്ള പോയിന്റുകളാണ് അതിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു മൈ മൈക്രോ എക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് അതായത് ഏതൊക്കെയാണ് വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം ദേശീയ വരുമാനം അളക്കുന്നതിനുള്ള മൂന്ന് രീതികൾ ജി ഡി പിയും ജനക്ഷേമവും എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് ഓക്കെ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം ഓക്കെ ഇനി മാക്രോയിലെ മൂന്നാമത്തെ ചാപ്റ്റർ അതായത് നമ്മുടെ പ്ലസ് ടു എക്കണോമിക്സിലെ ഒൻപതാമത്തെ ചാപ്റ്ററാണ് മണി ആൻഡ് ബാങ്കിങ് ഓക്കെ പണവും ബാങ്കിങ്ങും ഇതിൽ വളരെ ചെറിയൊരു ചെറിയൊരു ചാപ്റ്റർ ചാപ്റ്ററാണെങ്കിൽ പോലും എല്ലാ പടവും ഏകദേശം ഇമ്പോർട്ടൻ്റ് ആണ് എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒന്നാമത് ഡിമാൻഡ് ഫോർ മണി രണ്ടാമത്തത് സപ്ലൈ ഓഫ് മണി മൂന്നാമത്തത് മോണിറ്ററി പോളിസി ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ഈ മൂന്ന് കാര്യങ്ങളാണ് ഡിമാൻഡ് ഫോർ മണി പണത്തിൻ്റെ ഡിമാൻഡ് എന്നാൽ എന്ത് അതല്ലെങ്കിൽ നമ്മളോട് പറയും കൈമാറ്റ പ്രേരകവും ഊഹകച്ചവട പ്രേരകവും എന്ന് നമ്മൾ പറയും ഓക്കെ അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തതാണ് ഈ പറയുന്ന സപ്ലൈ ഓഫ് മണി അതാണ് ഈ എം വൺ എം ടു എം ത്രീ എം ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഇക്വേഷൻസ് ആ ഇക്വേഷൻസ് ആണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എം വൺ എം ടു എം ത്രീ എം ഫോർ അതിൻ്റെ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം വളരെ പ്രധാനപ്പെട്ടതാണ് സാധാരണഗതിയിൽ കണ്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇനി ഏറ്റവും മാക്രോ ഇക്കണോമിക്സിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റിനാണ് മോണിറ്ററി പോളിസി ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് മണി ആൻഡ് ബാങ്കിങ്ങിലെ അവസാന ഭാഗം പണനയവും അതിൻ്റെ ഉപകരണങ്ങളും അതായത് എന്താണ് പണനയം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം റിസർവ് ബാങ്കിൻ്റെ നയത്തിനെയാണ് നമ്മൾ എന്ന് പറയുക അതായത് സമ്പദ് വ്യവസ്ഥയിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി വിലക്കയറ്റവും വില ചുരുക്കവും പരിഹരിക്കുന്നതിന് വേണ്ടി പണത്തിൻ്റെ സപ്ലൈ കൊണ്ടുള്ള റിസർവ് ബാങ്കിൻ്റെ നയത്തിനെയാണ് നമ്മൾ പണനയം എന്ന് പറയുക ഇങ്ങനെ പണനയത്തിന് വേണ്ടി റിസർവ് ബാങ്കിൻ്റെ അടുക്കൽ മൂന്ന് ഉപകരണങ്ങളുണ്ട് ഏതൊക്കെയാണത് ഒന്നാമത്തത് ബാങ്ക് റേറ്റ് രണ്ടാമത്തത് റിസർവ് റേഷ്യോസ് വിച്ച് മീൻസ് സി ആർ ആർ ആൻഡ് എസ് എൽ ആർ മൂന്നാമത്തത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ പരസ്യ വിപണി പ്രവർത്തനം ഓക്കെ ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക ഓക്കെ ഇതാണ് ആ മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഓക്കെ ഇനി നമ്മുടെ അടുത്ത മൂന്ന് ചാപ്റ്ററുകൾ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് സോറി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ മൂന്ന് ചാപ്റ്ററുകൾ പത്താമത്തെ ചാപ്റ്ററാണ് ഇൻകം ഡിറ്റർമിനേഷൻ വരുമാന നിർണയം ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇക്ലിബ്രിയം ഇൻകം കാണാനാണ് അല്ലെങ്കിൽ ഇക്ലിബ്രിയം ഔട്ട്പുട്ട് കാണാൻ പറയും നമുക്കറിയാം അഗ്രിക്കേറ്റ് ഡിമാൻഡും അഗ്രികേറ്റ് സപ്ലൈയും കൂട്ടിമുട്ടുമ്പോഴാണ് അല്ലെങ്കിൽ അഗ്രിക്കേറ്റ് ഡിമാൻഡും അഗ്രിക്കേറ്റ് സപ്ലൈയും തുല്യമാകുമ്പോഴാണ് ഒരു ഇക്കണോമിയിൽ ഇക്വിബ്രിയം ഉണ്ടാവുക ഒരു സമ്പദ്വ്യവസ്ഥയിൽ ഇക്വലിപ്രിയം ഉണ്ടാവുക അങ്ങനെ സമ്പദ്വ്യവസ്ഥയിൽ ഇക്ലിബ്രിയം ഉണ്ടാകുമ്പോഴുള്ള ആ ലെവൽ ഓഫ് ഇൻകത്തിനെയാണ് നമ്മൾ ഇക്വലിബ്രിയം ഇൻകം എന്ന് പറയുക ആ ഇക്വലിബ്രിയം ഇൻകം കാണാൻ നമ്മോട് പറയും എക്കളിപ്ര ഇൻകം വൈ സ്റ്റാർ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം വൈ സ്റ്റാർ ഈക്വൽ ടു എ ബാർ ബൈ വൺ മൈനസ് സി എ ബാർ എ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ് സി ബാർ പ്ലസ് ഐ ബാറിനെയാണ് നമ്മൾ എ ബാർ എന്ന് പറയുക ബൈ വൺ മൈനസ് സി വൺ മൈനസ് എം പി സി അതെ ആ എം പി സി ആണെന്ത് ആ ഒരു സി എന്ന് പറയുന്നത് ഓക്കെ പടം നിങ്ങൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി അത് മനസ്സിലാക്കാൻ കഴിയും ഒരു മൂന്ന് മാർക്കിൻ്റെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടാവുകയുള്ളൂ ഓക്കെ ഇനി പതിനൊന്നാമത്തെ ചാപ്റ്റർ ഗവൺമെൻറ്റിനെ കുറിച്ചിട്ടാണ് അതായത് ഒരു ത്രീ സെക്ടർ ഇക്കണോമിയെ കുറിച്ചിട്ടാണ് പതിനൊന്നാമത്തെ ചാപ്റ്റർ പറയുന്നത് ഇതിൽ നമ്മൾ കൃത്യമായും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഗവൺമെൻറ് ബജറ്റാണ് ഗവൺമെൻറ് ബജറ്റിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ഗവൺമെൻറ് ബജറ്റ് ഗവൺമെൻറ് ബജറ്റിൻ്റെ രണ്ട് അക്കൗണ്ടുകൾ ക്യാപിറ്റൽ അക്കൗണ്ടും റവന്യൂ അക്കൗണ്ടും ആ റവന്യൂ അക്കൗണ്ടിൽ റവന്യൂ വരുമാനം റവന്യൂ ചെലവ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ മൂലധന വരുമാനം മൂലധന ചെലവ് ആ ഓരോ വരുമാനത്തിനും ചെലവിനുമുള്ള ഉദാഹരണങ്ങൾ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം നിങ്ങൾ അറിഞ്ഞിരിക്കണം ആ ഒരു പതിനൊന്നാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗവൺമെൻറ്റിൻ്റെ ബജറ്റ് തന്നെയാണ് ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ഫ്ലോ ചാർട്ടും കൃത്യമായി എന്തു ചെയ്യണം പഠിക്കണം ആ ഒരു ഫ്ലോ ചാർട്ട് അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട് അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് ആ ഒരു ഫ്ലോ ചാർട്ട് ഓക്കെ ഇനി ഏറ്റവും അവസാനത്തെ പാഠമാണ് ഓപ്പൺ ഇക്കണോമി തുറന്ന സമ്പത്ത് വ്യവസ്ഥയെ കുറിച്ചിട്ട് പറയുന്നത് അതായത് ഒരു ഫോർ സെക്ടർ ഇക്കണോമി ഇതിൽ രണ്ട് കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബാലൻസ് ഓഫ് പേയ്മെൻ്റ് ആണ് അടവിശിഷ്ട നയം അല്ല ബാലൻസ് ഓഫ് പേയ്മെൻറ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിന് മൂന്ന് അക്കൗണ്ടുകളുണ്ട് ഏതൊക്കെയാണത് ഒന്നാമത്തതാണ് കറൻറ്റ് അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ട് ഈ മൂന്ന് അക്കൗണ്ടിൽ ഉൾക്കൊള്ളുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് അത് കൃത്യമായി അറിഞ്ഞിരിക്കണം കറൻറ്റ് അക്കൗണ്ടിലാണെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ക്യാപിറ്റൽ അക്കൗണ്ടിലാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളുമാണ് ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ടിൽ ഇത് രണ്ടിൻ്റെയും ആണ് കാണിക്കുന്നത് കൃത്യമായി നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് കൂടി കാണാൻ പറ്റും അതെന്തെയ്യുക കൃത്യമായി പ പഠിച്ചു വെക്കുക അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ അതിൽ ചോദിക്കുന്നത് എക്സ്ചേഞ്ച് റേറ്റുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ മെത്തേഡ്സ് ഫോർ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷൻ എക്സ് വിനിമയ നിരക്ക് തീരുമാനിക്കാനുള്ള മെത്തേഡുകൾ വിനിമയ നിരക്ക് നിശ്ചയിക്കുന്ന വിധങ്ങൾ ഏതെല്ലാം രണ്ട് രണ്ട് മൂന്ന് രീതികളുണ്ട് ഒന്നാമത്തതാണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം അതുപോലെ മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഈ മൂന്ന് സിസ്റ്റത്തിനെ കുറിച്ചും കൃത്യമായി അറിഞ്ഞിരിക്കണം സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു സിസ്റ്റത്തിൽ വിനിമയ നിരക്ക് തീരുമാനിക്കുന്നത് ഗവൺമെൻറ്റോ കേന്ദ്ര ബാങ്കോ ആയിരിക്കും ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ വിനിമയ നിരക്ക് തീരുമാനിക്കുന്നത് വിദേശ കറൻസിയുടെ ഡിമാൻഡും സപ്ലൈയുമായിരിക്കും മാനേജഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ വിനിമയ നിരക്ക് തീരുമാനിക്കുന്നത് ഈ മുകളിൽ പറഞ്ഞ സ്ഥിര വിനിമയ നിരക്കിൻ്റെയും അയവുള്ള വിനിമയ നിരക്കിൻ്റെയും ഒരു മിശ്രിതമാണ് മാനേജഡ് ഫ്ലോട്ടിംഗ് വിനിമയ നിരക്ക് എന്ന് പറയുന്നത് ഇത്രയും കാര്യമാണ് നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ വളരെ വേഗത്തിലാണെങ്കിൽ പോലും ഇപ്പോൾ ഒരുപാട് സമയം നിങ്ങൾക്കറിയാം ഒരു വീഡിയോ ഒക്കെ ഒരു ലെങ്ത്തിനൊക്കെ ഒരു പരിധിയുണ്ട് ഓക്കെ അതുകൊണ്ടാണ് ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞത് ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ടാണ് ഓക്കെ മൈക്രോ എക്കണോമിക്സിലെയും മാക്രോ എക്കണോമിക്സിലെയും പന്ത്രണ്ട് ചാപ്റ്ററുകളിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളും ചോദ്യങ്ങളും അതിൻ്റെ ലഘുവായ ഉത്തരങ്ങളുമാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൃത്യമായി പഠിക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക താങ്ക് All the best.